നമസ്കാരം, ഞാൻ വേണുവാണ് ഹൈക്യു പ്രസിഡൻസി വടക്കാഞ്ചേരി. നമ്മളിപ്പോൾ നാല് ക്ലാസ് കഴിഞ്ഞ് അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അഞ്ചാമത്തെ എപ്പിസോഡ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നൊക്കെ അവസാന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഫസ്റ്റ് വേൾഡ് വാർ നമ്മൾ അവസാനിപ്പിച്ച് സെക്കൻഡ് വേൾഡ് വാറിന് മുന്നോടിയായിട്ടുള്ള ചില സംഭവ വികാസങ്ങളൊക്കെയാണ് നമ്മൾ അവസാന ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അന്ന് നമ്മൾ വേഴ്സായ് ഉടമ്പടിയെ പറ്റിയൊക്കെ പറഞ്ഞത്? വേഴ്സായ് ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഉടമ്പടിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർവ്വരാഷ്ട്ര സഖ്യം എന്ന് പറയുന്ന ഒരു സംഘടനയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ യൂട്യൂബ് ക്ലാസ്സുകളുടെ ലിങ്കുകളൊക്കെ ഒന്ന് ഇടയ്ക്ക് പരിശോധിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുപോകുന്നു, നിങ്ങൾ ടി വിക്കകത്ത് ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, ക്ലാസ്സുകളിങ്ങനെ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ആസ്വദിക്കുന്നു. അതിനപ്പുറത്തേക്ക് നമുക്ക് ആ ക്ലാസ്സുകളിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പഠിക്കുകയും അത് മാർക്കുകളാക്കി മാറ്റുകയും ചെയ്യേണ്ട ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ ഒരു ആസ്വാദ്യതയിൽ കേട്ടിരുന്നാൽ മാത്രം മതിയാവില്ല. നിങ്ങൾ നന്നായി വായിക്കണം. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ അത് സൂചിപ്പിച്ചിരുന്നു. പുസ്തകങ്ങളൊക്കെ ഒന്നും രണ്ടും തവണ, രണ്ടും മൂന്നും തവണ, മൂന്നും നാലും തവണയൊക്കെ ഇങ്ങനെ വായിച്ചു വായിച്ചു വന്നാൽ മാത്രമാണ് നമുക്കത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. പ്രത്യേകിച്ചും വർഷങ്ങളൊക്കെ ഞാൻ ഓർമ്മയിൽ നിന്ന് ഇത്ര ഭംഗിയായിട്ടാണ് റീകളക്ട് ചെയ്ത് പറയുന്നത്. 1919 വേഴ്സായ് ഉടമ്പടി, 1919 സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ രൂപീകരണം, 1939 രണ്ടാം ലോകമഹായുദ്ധം, ഇതൊക്കെ ഓർമ്മയിൽ നിന്ന് റീകളക്ട് ചെയ്ത് പറയുന്നത് ഇത് ഒട്ടനവധി തവണ വായിച്ചു 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 വായിച്ച് നമ്മുടെ ഓർമ്മയിൽ കയറുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ഒരുപാട് തവണ വായിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ പ്രസിഡൻസി ഹൈക്യുവിൻ്റെ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ടി സി ബിയുടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് കറക്റ്റായിട്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി കാണും. ഒന്നും രണ്ടും മൂന്നും തവണ കാണും. ഈ ഒരൊറ്റ തവണ കണ്ടിരുന്നതുകൊണ്ട് മാത്രമാവില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് ഓർമ്മയിലേക്കാണ് പതിക്കപ്പെടും. ഇത് ഞാൻ പറയുന്നത് ചരിത്രത്തിൻ്റെ മാത്രം കാര്യമല്ല, ചരിത്രമായാലും ജോഗ്രഫി ആയാലും. കാരണം അത്രയും മനോഹരമായ ക്ലാസ്സുകളാണ് ടി സി ബിയും പ്രസിഡൻസി ഹൈക്യുവും ബാബും കൂടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക, മെറ്റീരിയലൈസ് ചെയ്യുക എന്ന് പറയുന്നത് പരമാവധി തവണ നമ്മളത് കാണുക. എത്രയോ കാര്യങ്ങൾ നമ്മൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ ക്ലാസ്സുകൾക്ക് കൂടി ഒരു മിനിമം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്താൽ ഈ കേൾക്കുന്ന ക്ലാസ്സുകൾക്ക് പുറമേ ഇനി ലൈവ് ക്ലാസ്സുകളിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ ലൈവ് ക്ലാസ്സിൽ തന്നെ ചേരണം കേട്ടോ. കാരണം ഞാൻ ഫാക്കൽറ്റി നമ്പറൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോ ദിവസവും കാണാം. അതിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരും. കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉറപ്പാണ്. മുഴുവൻ എ പ്ലസ് വാങ്ങാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ടി സി ബിയുടെ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ കൊറോണയുടെ ആ ഒരു എന്താ പറയുക കാലഘട്ടം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ അലയോലികൾ ഇങ്ങനെ തീവ്രമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അടുത്തൊന്നും ചിലപ്പോൾ സ്കൂളുകളിൽ ക്ലാസ്സുകൾ ആരംഭിക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ പരമാവധി തവണ കാണുക, മനസ്സിലേക്ക് അതിനെ കയറ്റുക. കാരണം ഇനിയിത് പെട്ടെന്ന് ഇതിനൊരു വാക്സിനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു അലയോലികളിൽ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ ലോകം പഴയ ഒരു ജീവിതക്രമത്തിലേക്ക് വന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചോ, ഗവൺമെൻറ് പരീക്ഷയും കാര്യങ്ങളൊക്കെ കൃത്യമായി നടത്തും. നിങ്ങളുടെ പോർഷനൊന്നും സിലബസൊന്നും ചിലപ്പോൾ കുറച്ചൊന്നും വരില്ല. അപ്പോൾ പഠിക്കാൻ തയ്യാറായിരിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ തിരികെ വന്നു 1919 നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റിലേക്ക്. നമ്മളിനി കടക്കാൻ പോകുന്നത് സെക്കൻഡ് വേൾഡ് വാറിലേക്ക്. അപ്പോൾ ഈ സെക്കൻഡ് വേൾഡ് വാറിലേക്ക് കടക്കുന്നതിനേക്കാൾ മുൻപ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് 1939 മുതൽക്ക് 1945 വരെയാണ് സെക്കൻഡ് വേൾഡ് വാർ സംഭവിക്കുന്നത്, രണ്ടാം ലോകമഹായുദ്ധം സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദർശനങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിലേക്ക് കടക്കുന്നത്. ഈ രണ്ട് ദർശനങ്ങൾ എന്ന് പറയുന്നത് ലോകം അന്നേ വരെ ദർശിച്ചതിൽ വെച്ച് അല്ലെങ്കിൽ ലോകം അന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള ആശയങ്ങൾ ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച രണ്ട് ആശയങ്ങളായിരുന്നു ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ട് ആശയങ്ങൾ. പേര് പറഞ്ഞു വരുമ്പോൾ തന്നെ അവസാന ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അതിനെ പറ്റിയിട്ട്. ഒരു സംഘടനയുടെ പേരായിരുന്നു ഫാസിസം, മറ്റൊരു സംഘടനയുടെ പേരായിരുന്നു നാസിസം. കേട്ടിട്ടുണ്ടോ ഫാസിസം? ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഏകദേശം ഒരു 2000-2500 വർഷം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ പുരാതന റോമാ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യമുണ്ട്. ആ സാമ്രാജ്യത്തിൻ്റെ പിന്തലമുറക്കാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകളാണ് ഇറ്റലിക്കാർ. അതുപോലെ തന്നെ ആ ഒരു സംസ്കാരത്തിൻ്റെ വംശമഹിമയും അതിൻ്റെ അഭിമാനവും മനസ്സിൽ തലമുറകളായിട്ട് കാത്തു സൂക്ഷിച്ച് കാത്തു സൂക്ഷിച്ച് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നവരായിട്ടുള്ള ആളുകളാണ് ഇറ്റലിക്കാർ. ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇറ്റാലിയൻസ് ആയിട്ടുള്ള ആളുകൾ പറയും, ഞങ്ങൾ പുരാതന റോമാ സാമ്രാജ്യം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജൂലിയസ് സീസറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓഗസ്റ്റസ് സീസറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒക്ടോവിയൻ സീസറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? മാർക്ക് ആൻ്റണിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ അവർ ചോദിക്കും. കാരണം ആ പുരാതന റോമാ സംസ്കാരത്തിൻ്റെ ആ ഒരു അന്നത്തെ ആഢ്യത്വത്തിൽ ഇപ്പോഴും അഭിരമിക്കുന്ന അല്ലെങ്കിൽ അഭിമാനിക്കുന്ന ആളുകളാണ് ഇറ്റലിക്കാർ. അതുപോലെ തന്നെ ജർമ്മൻകാർ. ജർമ്മൻകാർക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ ജർമ്മൻകാർ എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ലോകത്തുള്ള വംശങ്ങളിൽ, പല വിധത്തിലുള്ള വംശങ്ങളുണ്ടല്ലോ ലോകത്ത്, ഈ വംശങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വംശക്കാർ ആര്യന്മാരാണ് എന്നും ആര്യന്മാരിലേക്ക് ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ ജർമ്മൻകാരാണ് എന്ന് വിശ്വസിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ് ജർമ്മനിക്കാർ. അങ്ങനെ വളരെ വിചിത്രമായൊരു ചിന്താഗതിയാണ് കേട്ടോ.
ഈ നമ്മൾ ഈ മറ്റേ ദ്രാവിഡന്മാരെയും ആര്യന്മാരെയും എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതിൽ ഈ ദ്രാവിഡ വംശവും ആര്യവംശവും ഇന്ത്യയിലേക്കൊക്കെ ശരിക്കും ആര്യവംശത്തിൻ്റെ കുടിയേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടേക്ക് ആര്യന്മാർ കുടിയേറി വന്നിട്ടുള്ളവരാണ്. ശരിക്കും ദ്രാവിഡന്മാരാണ് ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായിട്ടുള്ള ഗോത്രക്കാർ. ഇവിടേക്ക് ആര്യവംശത്തിൻ്റെ ആധിപത്യമാണ് ഉണ്ടായിട്ടുള്ളത്. ചില കവിതകളിലൊക്കെ മറ്റേ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും അതിനെ പറ്റിയിട്ട്, ഈ ദ്രാവിഡർക്ക് മേലുള്ള ആര്യന്മാരുടെ ഒരു ആധിപത്യ സ്ഥാപനത്തെ പറ്റിയൊക്കെ. ഞാൻ അത്തരം വിവാദപരമായ വിഷയങ്ങളിൽ കടക്കാൻ ഉദ്ദേശിച്ചല്ല, എങ്കിലും വംശങ്ങളെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാകട്ടെ എന്നുള്ളത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. ലോകത്തുള്ള വംശങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള വംശം എന്ന് പറയുന്നത് ആര്യന്മാരാണെന്നും ആര്യന്മാരിലേക്ക് വെച്ച് ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ തങ്ങളാണെന്നും വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു ജർമ്മൻകാർ. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ആ ഒരു വംശീയ ബോധം അല്ലെങ്കിൽ അഭിമാന ബോധം അങ്ങനെ നിൽക്കട്ടെ കേട്ടോ, ഇതിന് വലിയ തിരിച്ചടിയായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം സമ്മാനിച്ചത്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കുമ്പോഴേക്കും ഈ ബോധം അവരുടെ ഉള്ളിലുണ്ട്. ലോകത്തെ മൊത്തം ഭരിക്കാൻ കൽപ്പുള്ള ആളുകളാണ് നമ്മൾ, ലോകത്തെ മൊത്തം നിയന്ത്രിക്കാൻ കൽപ്പുള്ള ആളുകളാണ് നമ്മൾ, ലോകത്തെ മൊത്തം ചുരുട്ടിക്കൂട്ടി വേണമെങ്കിൽ ഈ കൈവെള്ളയിൽ വെക്കാൻ കപ്പാസിറ്റിയുള്ള ആൾക്കാരാണ് നമ്മളെന്ന് ചിന്തിക്കുന്ന ഇറ്റലിക്കാരും അതുപോലെ തന്നെ ജർമ്മൻകാരും ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത് ഇടയിൽ വെച്ച് ഇറ്റലി ഇപ്പുറത്തേക്ക് ചാടി അപ്പുറത്തേക്ക് ചാടി യുദ്ധത്തിൽ അവസാനം മാന്യമായ പരിഗണനയൊന്നും ലഭിക്കാതെ അവഗണിക്കപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇറ്റലി പോയി, അതൊരു സത്യമാണ്. അതുപോലെ തന്നെ ജർമ്മനി തോറ്റു. തോറ്റപ്പോൾ തികച്ചും സഹതാപശൂന്യമായ നിലപാട്, ഞാൻ കഴിഞ്ഞ ഭാഗത്തിൽ കഴിഞ്ഞ ടോപ്പിക്കിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അതിനെ പറ്റിയിട്ട്, വേഴ്സായി ഉടമ്പടിയെ പറ്റിയും വളരെ സഹതാപശൂന്യമായ നിലപാട് സ്വീകരിച്ചതിനെ പറ്റിയും വലിയൊരു തുക നഷ്ടപരിഹാരമായി ഈടാക്കിയതിനെ പറ്റിയും ഓർക്കുന്നുണ്ടാവും. നിരായുധീകരിക്കപ്പെട്ടതിനെ പറ്റിയും കോളനികൾ പങ്കുവച്ചെടുത്തതിനെ പറ്റിയിട്ടും അവസാനം ജർമ്മനിയുടെ തന്നെ പല പല ഭാഗങ്ങൾ പങ്കുവച്ചെടുത്തതിനെ പറ്റിയൊക്കെ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മറന്നിട്ടില്ലല്ലോ. അത്തരത്തിൽ ജർമ്മനിയെ ലോകരാജ്യങ്ങൾക്കിടയിൽ ആകെ അപമാനിച്ച് അല്ലെങ്കിൽ ജർമ്മനിയെ ലോകരാജ്യങ്ങൾക്കിടയിൽ ആകെ നാശമാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ വേഴ്സായി സന്ധി സംഭവിക്കുന്നത്. അപ്പോൾ ഈ വേഴ്സായി സന്ധിയിൽ തങ്ങൾക്കേറ്റ അപമാനത്തിന് പ്രതികാരം ചെയ്യണമെന്നൊരു ബോധം ഓരോ ജർമ്മൻകാരൻ്റെയും ഉള്ളിലുണ്ടായിരുന്നു. മാത്രമല്ല ഒന്നാം ലോകമഹായുദ്ധത്തിൽ തങ്ങൾ ചൊരിഞ്ഞ രക്തം പാഴായി എന്നും ഈ മറ്റേ ചേരി മാറിയിട്ട് വിജയിച്ച രാജ്യങ്ങളുടെ ചേരിയിൽ ചെന്നിട്ട് നമുക്ക് വേണ്ടത്ര പരിഗണനയോ സമാധാന ഉടമ്പടികളിൽ വേണ്ടത്ര ശ്രദ്ധയോ ലഭിച്ചില്ലെന്നും ഓരോ ഇറ്റലിക്കാരൻ്റെ ഉള്ളിലും വലിയൊരു പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിനൊക്കെ പ്രതികാരം ചെയ്യണമെന്ന് ഓരോ ഇറ്റലിക്കാരൻ്റെയും ജർമ്മനിക്കാരൻ്റെയും ഉള്ളിൽ ഇങ്ങനെ തീവ്രമായി നിൽക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം തീവ്രമായി നിൽക്കുന്ന സമയത്താണ് ഇറ്റലിയിൽ ഫാസിസം എന്ന് പറയുന്ന ആശയവും ജർമ്മനിയിൽ നാസിസം എന്ന് പറയുന്ന ആശയവും ഉടലെടുക്കുന്നത് അഥവാ ജനങ്ങളിലേക്ക് വേരോട്ടം നടത്തുന്നത്. നമുക്ക് ആദ്യം ഫാസിസത്തെ എടുക്കാം, ഇറ്റലിയെ എടുക്കാം. ഇറ്റലിയിലാണ് ഫാസിസം എന്ന് പറയുന്ന ആശയം ഉടലെടുക്കുന്നത്. ബെനിറ്റോ മുസോളനി എന്ന് പറയുന്നയാളാണ് ഫാസിസം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഉപജ്ഞേതാവ്. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഫാസിസം എന്ന് പറയുന്ന വാക്ക് കിട്ടിയതെന്ന് ചോദിച്ചാൽ അത് പറയുന്നത് പുരാതന റോമൻ ഭരണാധികാരികളായിട്ടുള്ള ആളുകൾ അവരുടെ കയ്യിൽ അധികാരത്തിൻ്റെ ഒരു ദണ്ട് കൈ പിടിച്ച് നടക്കാറുണ്ട്. ഒരു ദണ്ടും അതുപോലെ തന്നെ അവരുടെ അധികാരത്തിൻ്റെ ഒരു സിമ്പലാണ് ഒരു കോടാലി, ചെറിയൊരു കൈക്കോടാലിയും. അപ്പം അത്തരത്തിൽ ഒരു കെട്ട് ദണ്ടുകളും കോടാലിയും എന്നർത്ഥം വരുന്ന ഫസസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഫാസിസം ഉദ്ഭവിച്ചത് എന്നൊക്കെയാണ് പറയണത്. എന്തായാലും ഈ ദണ്ടുകളും കോടാലിയും എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കുകൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരായി ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന രീതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? സംശയമൊന്നുമില്ല കാര്യത്തിൽ. ഒരു സംഘടനയുടെ പേര് നിങ്ങൾ കാണുന്നു, അതിനകത്ത് കുറുപടിയും കത്തിയും തോക്കും അതുപോലെ തന്നെ ബോംബും ഒക്കെയാണ് ആ സംഘടനയുടെ സിമ്പലുകളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സംഘടന സമാധാനത്തിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട സംഘടനയല്ലെന്ന്. അത്തരത്തിൽ ഒരു കെട്ട് ദണ്ടുകളും റോമൻ ഭരണാധികാരികൾ കൊണ്ടു നടക്കാറുള്ള കൈക്കോടാലിയുമാണ് ഫസസ് എന്ന് പറയുന്ന സംഘടനയുടെ അല്ലെങ്കിൽ ഫാസിസം എന്ന് പറയുന്ന സംഘടനയുടെ എന്താ പറയുക സിമ്പലുകളെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയോ അക്രമങ്ങളുണ്ട്, അപകടങ്ങളുണ്ട്, യുദ്ധമുണ്ട്, ചോരയുണ്ട്. കാരണം കൈക്കോടാലിയും ദണ്ടുകളും അധികാരവും ഒക്കെയാണ് അതിൻ്റെ സിമ്പൽ. അത്തരത്തിൽ ഒരു കെട്ട് ദണ്ടുകളും കോടാലിയും എന്നർത്ഥം വരുന്ന ഫസസ് എന്ന് പറയുന്ന ലത്തീൻ പദത്തിൽ നിന്നാണെന്ന് പറയുന്നു. ചിലർ പറയുന്നു റോമൻ വാക്കിൽ നിന്നാണ് ഫാസിസം എന്ന് പറയുന്ന വാക്ക് ഉദ്ഭവിച്ചത് എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ പറയാനൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, തീവ്രദേശീയതയായിരുന്നു ഫാസിസത്തിൻ്റെ മുഖമുദ്ര. ഇലക്ഷനിൽ മത്സരിക്കാനുണ്ടാവണത് 1919 ഫാസിസ്റ്റ് പാർട്ടി. തീവ്ര ദേശീയത മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ ഫാസിസ്റ്റ് പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. മത്സരത്തിൽ വളരെ ദയനീയ പ്രകടനമാണ് സത്യത്തിൽ ഫാസിസ്റ്റ് പാർട്ടി കാഴ്ചവെച്ചത് 1919. വളരെ ദയനീയമായ പ്രകടനം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് തുച്ഛം സീറ്റുകളിൽ മാത്രമാണ് ഫാസിസ്റ്റ് പാർട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ അദ്ദേഹം രാജാവിനെ ഭീഷണിപ്പെടുത്തി, അധികാരം ഞാൻ പിടിച്ചെടുക്കുമെന്ന് മുസോളനി ഭീഷണിപ്പെടുത്തി. മാത്രമല്ല രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് മുസോളനി ഒരു മാർച്ചും സംഘടിപ്പിച്ചു. മാർച്ചിനൊടുവിൽ ഞങ്ങളിതാ അധികാരം പിടിച്ചെടുക്കുന്നു ഭീഷണിപ്പെടുത്തിയതോടു കൂടിയിട്ട് രാജാവ് മുസോളനിയെ മന്ത്രിസഭ ഉണ്ടാക്കാനാണ് ക്ഷണിച്ചു. പോരെ വിളിവാലി, വളരെ തുച്ഛ സീറ്റുകളിൽ മാത്രം വിജയിച്ച, ഭൂരിപക്ഷം സീറ്റിൽ വിജയിച്ച ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ന്യൂനപക്ഷം സീറ്റുകളിൽ മാത്രം വിജയിച്ച മുസോളനി രാജാവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇറ്റലിയുടെ ഭരണപഥത്തിലേക്ക് രാജാവിനാൽ ആണയിക്കപ്പെട്ടു എന്ന് വിശേഷിപ്പിക്കാൻ വേണമെങ്കിൽ. അങ്ങനെയുണ്ടായത്, പേടിച്ച രാജാവ് മുസോളനിയെ മന്ത്രിസഭ ഉണ്ടാക്കാനാണ് ക്ഷണിച്ചു.
ഒരു തുള്ളി പോലും രക്തം ചിന്താതെ, ഒരല്പം പോലും എന്താ പറയുക ആക്രമണത്തിലേക്ക് പോകാതെ വളരെ ചെറിയ ഭീഷണികൾ കൊണ്ട് അധികാരത്തിലെത്താൻ മുസോളിനിക്ക് കഴിഞ്ഞു. അധികാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹം ചെയ്ത ഏറ്റവും ആദ്യത്തെ കാര്യം അദ്ദേഹം തൻ്റെ ശത്രുക്കളെ ഒന്നൊന്നായി ഉന്മൂലനാശനം ചെയ്തു എന്നുള്ളതാണ്. ആരൊക്കെയായിരുന്നു മുസോളിനിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? അവരെ മുഴുവൻ കംപ്ലീറ്റ് പിടിച്ച് ജയിലിലടച്ചു, കൊല്ലേണ്ടവരെ കൊന്നു, പിടിച്ച് ജയിലിലടക്കം വേണ്ട ജയിലിലടച്ചു. ജനാധിപത്യവാദികളായിട്ടുള്ള ആളുകൾ, സോഷ്യലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, കമ്മ്യൂണിസ്റ്റുകൾ, ഇത്തരത്തിൽ ആരൊക്കെയാണോ ഫാസിസത്തിനെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ആശയങ്ങൾക്ക് എതിരായി നിൽക്കുന്നവർ അവരെ ഓരോരുത്തരെ ഓരോരുത്തരെയായി തെരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കിക്കൊണ്ടാണ് ഫാസിസ്റ്റ് പാർട്ടിയെ ഇറ്റലിയിൽ ഒരു ഏകാധിപത്യ പാർട്ടിയാക്കിയിട്ട് മുസോളിനി മാറ്റുന്നത്. അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്ത പരിപാടി ഫാസിസ്റ്റ് പാർട്ടിയെ മാത്രം നിയമവിധേയമാക്കി ബാക്കി എല്ലാ പാർട്ടികളെയും നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. നേരെ തിരിച്ചുണ്ടായിരുന്നത്, അത് അങ്ങനെ തിരിച്ചാക്കി. ഫാസിസ്റ്റ് പാർട്ടി മാത്രം നിയമവിധേയം, ബാക്കി എല്ലാ പാർട്ടികളെയും നിയമവിരുദ്ധമാക്കി. അപ്പോൾ പിന്നെ ജനാധിപത്യത്തിൻ്റെ കാര്യം തീരുമാനമായല്ലോ, ഇനി പിന്നെ അങ്ങോട്ട് നോക്കണ്ട. രാജാവിൻ്റെ മരണശേഷം രാജാവ് വഹിച്ചിരുന്ന ഉത്തരവാദിത്വങ്ങൾ കൂടി മുസോളിനി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഇറ്റലിയുടെ ഏകാധിപതിയായി മുസോളിനി വളർന്നു. തനിക്കെതിരായി ശബ്ദിക്കുന്നവർ, തനിക്കെതിരായി ആശയപ്രചരണം നടത്തുന്നവർ, തനിക്കെതിരായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള കാഴ്ചപ്പാടുകളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നവരെ ഒക്കെ മുസോളിനി തൻ്റെ ശത്രുവായി കണ്ടു എന്ന് മാത്രമല്ല, കൂട്ടത്തിൽ ഒരാളായിരുന്നു മെട്ടിയോട്ടി. നമ്മുടെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തെ പറ്റിയിട്ട്. ജനാധിപത്യ ആശയങ്ങളും സോഷ്യലിസ്റ്റ് ആശയങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച, ഏകാധിപത്യത്തെ എതിർത്ത, അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം ഇല്ലാതാകണമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ച ആളായിരുന്നു മെറ്റിയോട്ടി. പക്ഷേ അദ്ദേഹത്തെയൊക്കെ മുസോളിനിയുടെ കിങ്കരന്മാർ, അദ്ദേഹത്തിന് ഒരു ഒരു എന്താ പറയുക ബ്ലാക്ക് ഷെഡ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ എന്ന് പറയുന്ന ഒരു സൈന്യമുണ്ടായിരുന്നു. സൈന്യമെന്നല്ല പറയേണ്ടത്, അവരെ എന്താ പറയുക നമ്മളതിനെ, ഒരുതരം ഇൻ്റലിജൻസ് സേനയുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും മുസോളിനിക്കെതിരായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടോ, ഫാസിസത്തിനെതിരായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടോ, മുസോളിനിക്ക് ഏതെങ്കിലും വിധത്തിൽ ഭാവിയിൽ ഒരു എതിർപ്പുണ്ടാവാൻ സാധ്യതയുണ്ടോ, ഫാസിസത്തിന് എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ടോ, ഇതൊക്കെ പരിശോധിക്കലായിരുന്നു ബ്ലാക്ക് ഷെഡ്സിൻ്റെ ജോലി. അപ്പോൾ അത്തരം ആളുകളെ ബ്ലാക്ക് ഷെഡ്സ് തെരഞ്ഞു പിടിച്ച് വെടിയൊഴിച്ചു വീഴ്ത്തും, തെരഞ്ഞു പിടിച്ച് വെടിവെച്ച് വീഴ്ത്തും. മാത്രമല്ല അവരെ പിടികൂടിക്കൊണ്ട് ജയിലിലടക്കും, അല്ലാത്തവരെ വെടിവെച്ച് വീഴ്ത്തും. ഒരു തരത്തിലും ഒരു ദയാരഹിതമായ നയങ്ങളായിരുന്നു തനിക്കെതിരെ ശബ്ദിക്കുന്നവരോട് ആര് സ്വീകരിച്ചിരുന്നത്? ഫാസിസ്റ്റ് ഭരണകൂടം അഥവാ മുസോളിനി സ്വീകരിച്ചിരുന്നത്. മുതലാളിമാരുടെ ശക്തമായ പിന്തുണ ഫാസിസ്റ്റുകൾക്കുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ രസട്ടോ. മുതലാളിമാർ എന്തിനായിരുന്നു ഫാസിസ്റ്റുകളെ പിന്തുണച്ചത്? ട്രേഡ് യൂണിയനുകൾ വളർന്നു വരും, സോഷ്യലിസ്റ്റുകൾ വളർന്നു വരും, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തിയാർജിക്കും, അഥവാ കമ്മ്യൂണിസ്റ്റുകൾ അധികാരം പിടിക്കുമെന്ന ഭയമായിരുന്നു മുതലാളിമാരെ ഫാസിസത്തെയും നാസിസത്തെയും പിന്തുണയ്ക്കാൻ പ്രേരിപ്പിച്ച ഘടകം. ആ ഒറ്റ പേടി കൊണ്ട് മുതലാളിമാർ മൊത്തത്തിൽ ഫാസിസത്തെയും നാസിസത്തെയും പിന്തുണച്ച അവരുടെ ഫണ്ട് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മുസോളിനി രാജ്യത്തിൻ്റെ ഭരണം ആരംഭിക്കുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് മുതലാളിമാരോടൊന്നും സ്നേഹമില്ലാണ്ടായി. കാരണം ഫാസിസത്തിൻ്റെ ഒരു സ്വഭാവം അതാ, അവർക്ക് പ്രത്യേകിച്ച് ഒന്നിനോടും ഒരു എന്തില്ല, സ്നേഹമില്ല. ഫാസിസത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനോടും ഒരു സ്നേഹമില്ല. അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുക, കീഴ്പ്പെടുത്തുക, തങ്ങളുടെ അധീനതയിലാക്കുക, അതൊക്കെയാണ് ഫാസിസത്തിൻ്റെ സ്വഭാവം. അത്തരത്തിൽ വളരെ ചെറിയൊരു കാലത്തിനിടക്ക് ഇറ്റലിയെ മൊത്തമായി തൻ്റെ നിയന്ത്രണത്തിലാക്കാനും മാത്രമല്ല എത്യോപ്യയും അൽബേനിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ എന്താ പറയുക വിസ്തൃതി വർദ്ധിപ്പിക്കാനും മുസോളിനി ശ്രമിച്ചു. അവിടെയൊക്കെ പോയി ഇറ്റലി ആധിപത്യം സ്ഥാപിച്ചു, അഥവാ മുസോളിനി ആധിപത്യം സ്ഥാപിച്ചു. ഇത് കാര്യങ്ങൾ വീണ്ടും ഒരു ലോകമഹായുദ്ധത്തിലേക്ക് പോകുന്നു എന്നൊരു തോന്നൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ സാഹചര്യമൊരുക്കി. അതേ സമയത്ത് നമ്മൾ അതിലേക്കാണ് പോകുന്നത്, ഇതേ കാലഘട്ടത്തിൽ തീവ്രമായ വംശീയത തൻ്റെ കൈമുതലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തീവ്ര വംശീയത തൻ്റെ പ്രചരണായുധമാക്കിക്കൊണ്ട് ഇറ്റലിയിലെ പോലെ തന്നെ ജർമ്മനിയിൽ അധികാരത്തിൽ എത്താൻ വേണ്ടി ശ്രമിച്ച ഭരണാധികാരിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. ഇറ്റലിയിൽ മുസോളിനിയായിരുന്നു, ജർമ്മനിയിൽ ഹിറ്റ്ലറായിരുന്നു. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഫാസിസത്തിൻ്റെ ഏറ്റവും ഭീകരമായ ജർമ്മൻ പതിപ്പായിരുന്നു നാസിസം എന്ന് പറയാം. നേരത്തെ ഫാസിസത്തെപ്പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഏറെക്കുറെ ഭീകരതകളൊക്കെ അതിനകത്ത് വന്നു. ഈ ഫാസിസത്തിൻ്റെ ഭീകരമായ ജർമ്മൻ പതിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഫാസിസം പിന്നെയും മയമുള്ളതായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ നാസിസം ഒട്ടും മയമുള്ളതായിരുന്നില്ല. ആര്യവംശത്തിൻ്റെ മഹിമയിൽ നിങ്ങൾ ഓരോരുത്തരും അഭിമാനപൂരിതരായി നിൽക്കുക. ആര്യവംശക്കാരാണ് നമ്മൾ, ലോകത്തെ ഭരിക്കാൻ മാത്രം എന്താ പറയുക മികവുറ്റ ആളുകളാണ് ആര്യന്മാർ. ആര്യന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠന്മാരാണ് നമ്മൾ ജർമ്മൻകാർ. ഇതായിരുന്നു നാസിസത്തിൻ്റെ ആദ്യത്തെ ആപ്തവാക്യം. നിങ്ങൾ സ്വസ്തിക് എന്ന് പറയുന്ന അവരുടെ ചിഹ്നമൊക്കെ കണ്ടിട്ടുണ്ടാവും, സ്വസ്തിക്ക് അതിനകത്തുണ്ട്. അവരുടെ ആ ഒരു വംശീയതയുടെ സ്വഭാവവും ആര്യവംശത്തിൻ്റെ ആ ഒരു എന്താ പറയുക വംശീയ ചിന്തയിൽ അല്ലെങ്കിൽ ആ തലമുറയിൽ അഭിമാനിക്കണമെന്ന് പറയുന്ന ആ ഒരു ബോധമൊക്കെ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഈ അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ആദ്യം അവർ തേടി വന്നത് സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയുമായിരുന്നു. കവികളെ തേടി വന്നു, കലാകാരന്മാരെ തേടി വന്നു, ബുദ്ധിജീവികളെ തേടി വന്നു. അങ്ങനെ അവരെയൊക്കെ തേടി വന്നപ്പോഴും ഞാനൊന്നും മിണ്ടാതിരുന്നു, കാരണം ഞാനിതൊന്നുമല്ലല്ലോ.
അവസാനം അവർ എന്നെ തന്നെ തേടി വന്നു. പക്ഷേ അന്ന് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ഈ ജൂത കൂട്ടക്കൊലയെയൊക്കെ അപലപിച്ചുകൊണ്ട് പിന്നീട് പാസ്റ്റർ മാർട്ടിൻ്റെ ഒരു കോട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ നാസിസത്തെ പറ്റിയുള്ള ഭാഗം തുടങ്ങുന്നത്. ആദ്യം അവർ തേടി വന്നത് ജൂതന്മാരെയായിരുന്നു, പിന്നീട് അവർ തേടി വന്നത് സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയുമായിരുന്നു, പിന്നീട് അവർ തേടി വന്നത് ജനാധിപത്യവാദികളെയും കവികളെയും കലാകാരന്മാരെയും ബുദ്ധിജീവികളെയുമായിരുന്നു. അപ്പോഴൊന്നും ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ അവസാനം അവർ എന്നെ തന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പാസ്റ്റർ മാർട്ടിൻ നിമോയൽ അവിടെ വരികൾ അവസാനിക്കുന്നത്. വളരെ മനോഹരമായ വരികളാണ്. ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹിറ്റ്ലർ ജർമ്മനിയിൽ ഒട്ടനവധി നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് സ്ഥാപിച്ചത്. ജൂതന്മാരാണ് യഥാർത്ഥത്തിൽ ലോകത്തിലെ ജർമ്മൻകാരുടെ ശത്രുക്കളെന്നാണ് അവർ ഹിറ്റ്ലർ പ്രചരിപ്പിച്ചത്, അല്ലെങ്കിൽ നാസികൾ പ്രചരിപ്പിച്ചത്. ജൂതന്മാരെ വെറുക്കുക, ജൂതന്മാരെ കൊല്ലുക, കൊല്ലുകയാണ് കേട്ടോ ജൂതന്മാരെ. ലോകത്തിൻ്റെ മുക്കിലേക്കും മൂലയിലേക്കും ജൂതന്മാർ അഭയാർത്ഥികളെ പോലെ ഒഴുകുകയായിരുന്നു. അവർക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ജർമ്മനിയിൽ. അവർ ജർമ്മനിയിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വ്യാപകമായിട്ട് മറ്റ് ലോക രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു എന്ന് വേണം പറയാൻ. പലായനം ചെയ്തു, അങ്ങനെ തന്നെ ഉണ്ടായത്. ജൂതന്മാരുടെ ആ പാലായനം കേരളത്തിലേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ ജൂതന്മാർ വസിച്ചിരുന്ന പ്രദേശങ്ങളൊക്കെ കാണാം. അവിടെ ഇപ്പോഴും ജൂത പള്ളികളുണ്ട്, സിനഗോഗ് എന്ന് പറയുന്നവരുടെ ആരാധനാ കേന്ദ്രമുണ്ട്. ഇപ്പോഴും ജൂതന്മാർ തന്നെ താമസിക്കുന്നുണ്ട് കൊച്ചിയിലും കോഴിക്കോടുമൊക്കെ. കോഴിക്കോട് ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല, കൊച്ചിയിലൊക്കെ ഉണ്ട് എന്തായാലും. ഇപ്പോഴും ജൂതന്മാരുണ്ട്. അപ്പോൾ ഈ ജൂതന്മാരെ വ്യാപകമായി വേട്ടയാടുക, അല്ലെങ്കിൽ വ്യാപകമായി കൊല ചെയ്യുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അതിനുവേണ്ടിയിട്ട് അദ്ദേഹം ജൂതന്മാരെ വേട്ടയാടി പിടിക്കുന്നതിനും അവരെ പിടിച്ചു കൊണ്ടുവന്ന് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ താമസിപ്പിക്കുന്നതിനും അവരെ ക്രൂരമായ ശിക്ഷകൾക്ക് വിധേയമാക്കുന്നതിലും ഒരുതരം പ്രത്യേക ആനന്ദമാണ് ഹിറ്റ്ലറും അതുപോലെ തന്നെ നാസിസ്റ്റുകളും കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്, അഥവാ അനുഭവിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ജൂതന്മാരെയൊക്കെ പാർപ്പിച്ചിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊക്കെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പോയ ഒരു അനുഭവം പറയണ്ടായി എന്നോട്. അദ്ദേഹം ഇപ്പോൾ ഈ അടുത്താണ് പോയത്, ഒരു രണ്ട് കൊല്ലം മുമ്പാണ് പോയത്. ഇബ്രാഹിം എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സന്ദർശിക്കാൻ പോയപ്പോൾ രാവിലെ നേരത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്കടുത്തെത്തി. 11 മണിക്ക് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തുറക്കുള്ളൂ. അപ്പോൾ അദ്ദേഹം വളരെ നേരത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു അനുഭവം, കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ മുന്നിലെത്തി ഏകദേശം ഒരു 8:30 മണിയാവുമ്പോൾ ഈ ഗേറ്റിൽ നിന്ന്, അത് ഏറ്റവും വലിയ മ്യൂണിച്ചിലുള്ള ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അദ്ദേഹം പോയത്. ഗേറ്റിൽ നിന്ന് ഏകദേശം കോൺസെൻട്രേഷൻ ക്യാമ്പ് നിൽക്കുന്നവിടത്തേക്ക് 1 കിലോമീറ്ററോളം അത്ര ദൂരമുണ്ട്. അത്രയും ദൂരം അങ്ങ് ഉള്ളിലേക്ക് പോയിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ഗേറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആകെ ഒരു വിജനത, ശ്മശാനമൂകത, ഒരുതരം പ്രത്യേക വല്ലാത്തൊരു ഒരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം. അവിടെ നിന്ന് അദ്ദേഹം അവൻ ആലോചിച്ചു അത്ര, അദ്ദേഹം ആലോചിച്ചു എന്നാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ, ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണം കണ്ട ഒരു ചെറിയ പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കാലിൻ്റെ പെരുവിരലിൻ്റെ മുകളിൽ ഒരു പെരുപ്പ് ഇങ്ങോട്ട് കയറിയെന്ന് പറയുന്നത്. ഒരു ഒരു ഭയമാണോ അതോ വേദനയാണോ എന്താണെന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വല്ലാത്ത ഫീല് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇങ്ങോട്ട് വല്ലാതെ കീഴ്പ്പെടുത്തി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് കോൺസെൻട്രേഷൻ ക്യാമ്പ് തുറന്നപ്പോൾ ആദ്യം ഉള്ളിലേക്ക് കിടന്നത് അദ്ദേഹം ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകളാണ്. അപ്പോൾ ഇവനിങ്ങനെ മുന്നിൽ നീങ്ങി 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 ക്യാമറയും കൈ പിടിച്ചാണ് പോകുന്നത്, ജിമ്പലിൻ്റെ മുകളിൽ ക്യാമറ വെച്ചാണ് പോകുന്നത്. കുറേ അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ ഒപ്പം ആരും ഇല്ലയെന്ന് മനസ്സിലായി. നോക്കുമ്പോൾ തടവറകൾക്കകത്താണ്. അപ്പോൾ ഈ ചുവരുകളിലൊക്കെ ചോര കറപിടിച്ച് കിടക്കുകയാണ്. അവൻ പറഞ്ഞത് ആ നിലവറകളുടെ അകത്തു കൂടെയൊക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ജയിലറകൾക്ക് അകത്തു കൂടെയൊക്കെ നടക്കുമ്പോൾ ചോരയുടെ ഒരു മണം ഫീൽ ചെയ്യുമെന്ന് പറയണത്. അത് ഫീലാണ് കേട്ടോ, അത് മണം ഇപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു മണം, ചോരപ്പാടുകൾ, വെടികുണ്ടകൾ തറച്ച ഗ്യാസ് ചേം, വെടികുണ്ടകൾ തറച്ച ചുമരുകൾ, ഗ്യാസ് ചേമ്പറുകൾ, അതുപോലെ തന്നെ മനുഷ്യനെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയിരുന്ന കുറേ നൂതനമായ എന്താ പറയുക ഉപകരണങ്ങൾ, മനുഷ്യനെയൊക്കെ ഈ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ മനുഷ്യർക്ക് നേരെ നടന്നിട്ടുണ്ടായിരുന്ന ക്രൂരതകളെ പറ്റി പിൽക്കാലത്തെ ലോകം ഒരു ഗവേഷണ വിഷയം തന്നെയായിട്ട് അതിനെ എടുത്തു. മനുഷ്യനെ പച്ചക്ക ഓപ്പറേഷൻ ചെയ്യുക, മരുന്നുകളൊക്കെ മനുഷ്യനിൽ തന്നെ പരീക്ഷിക്കുക, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്കകത്ത് അടച്ചിടപ്പെട്ടവരായിട്ടുള്ള തടവ് പുള്ളികൾക്ക് നേരെ നടന്നിട്ടുണ്ടായിരുന്ന എന്താ അതിനെ പറയുക വളരെ ക്രൂരമായ നിലപാടുകൾ, ക്രൂരത എന്ന് പറഞ്ഞാൽ കുറയോ, അതാണ് ഞാൻ ആലോചിച്ചത്. പൈശാചികമായ, ക്രൂരമായ, അല്ലെങ്കിൽ എന്താ അതിനെ പറയേണ്ടതെന്നറിയില്ല, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ക്രൂരതകളായിരുന്നു നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ആരനുഭവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്, തടവ് പുള്ളികൾ അനുഭവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്, പ്രധാനമായും ജൂതന്മാർ, അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, ജനാധിപത്യവാദികൾ മുതലായിട്ടുള്ള ആളുകൾ. ജൂതന്മാരെ കൊണ്ടുപോയി കൊലപ്പെടുത്തിയിരുന്ന ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയുണ്ട്. അത് വലിയൊരു അഭിമാന സ്തംഭമായിരുന്നു ഒരു ഒരു നാസിക്ക്. നാസി പറയുന്ന ഇത്ര ജൂതന്മാരെ ഹോളോകോസ്റ്റിന് വിധേയമാക്കി എന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഒരാളുടെ മരണത്തിൽ ഇത്രയും അഭിമാനിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്. നേരത്തെ മുസോളിനിക്ക് ബ്ലാക്ക് ഷർട്സ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഹിറ്റ്ലർക്ക് ബ്രൗൺ ഷർട്സ് എന്ന് പറയുന്ന ഒരു സേനയുണ്ടായിരുന്നു, ബ്രൗൺ ഷർട്സ്. നേരത്തെ മുസോളിനിക്ക് നമ്മൾ ബ്ലാക്ക് ഷർട്സ് എന്നാണ് പറഞ്ഞത്, കരിങ്കുപ്പായക്കാരെന്നാണ് പറഞ്ഞത്. ഇവർക്ക് ബ്രൗൺ ഷർട്സ് എന്ന് പറയുന്ന ഒരു രഹസ്യ പോലീസ് എന്ന് പറയാൻ പറ്റില്ല. അവരെയാണ് ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുക, തനിക്കെതിരെ ശബ്ദിക്കുന്നവരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി പിടികൂടി കൊണ്ടുവരിക, അവരെ തട്ടിക്കളയുക എന്നുള്ളതൊക്കെയായിരുന്നു ബ്രൗൺ ഷർട്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പരസ്യമായോ രഹസ്യമായോ ഒരാൾ പോലും ഹിറ്റ്ലർക്കെതിരെ സംസാരിക്കാൻ തയ്യാറാവില്ല.
ഇവിടത്തെ ചുവരുകൾക്ക് പോലും കാതുകളുണ്ട് എന്നായിരുന്നു ജർമ്മനിയിലെ ജനങ്ങൾ അക്കാലത്ത് പറഞ്ഞിരുന്നത്. ഹിറ്റ്ലറുടെ ആശയത്തോടൊന്നും അദ്ദേഹത്തിന് ആർക്കും വലിയ യോജിപ്പൊന്നുമില്ല, പക്ഷേ പേടിയായിരുന്നു ഹിറ്റ്ലർ. മെയിൻ കാംഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ ഒരു പുസ്തകമുണ്ട്. അധികാരത്തിലേക്ക് വരുന്നത് വളരെ തമാശയില്ല, കാരണം ഈ നേരത്തെ മുസോളിനി അധികാരത്തിലെത്താൻ വേണ്ടി ശ്രമിച്ചതുപോലെ അദ്ദേഹവും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു, രാജ ഭരണസ്ഥിരാകേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി, അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭീഷണിയൊക്കെപ്പെടുത്തി. പക്ഷേ ഭരണാധികാരികൾ അദ്ദേഹത്തെ പിടിച്ച് ജയിലിടേണ്ടായത്. പിന്നെ അദ്ദേഹം ജയിലിൽ കിടന്നു ഏകദേശം 6 വർഷത്തോളമോ മറ്റോ അദ്ദേഹം ജയിലിൽ കിടന്നു. ജയിലിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മെയിൻ കാംഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയെ രചിക്കുന്നത്. മെയിൻ കാംഫ്, എൻ്റെ സമരം, എൻ്റെ സമരം എന്നാണ് അതിൻ്റെ മലയാള പരിഭാഷ. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു നാസി എങ്ങനെ ജനിക്കണം, ഒരു നാസി എങ്ങനെ ജീവിക്കണം, ഒരു നാസി എങ്ങനെയാണ് യുദ്ധങ്ങളിൽ ഏർപ്പെടേണ്ടത്, അവൻ അവൻ്റെ വംശീയതയിൽ എങ്ങനെ അഭിമാനിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ വിശദമായ ഭാഗങ്ങൾ ഏതിൽ പറയുന്നുണ്ട്, മെയിൻ കാംഫിനകത്ത് വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ വായിച്ച് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആര്യന്മാർ അഥവാ ജർമ്മൻകാർ അല്ലെങ്കിൽ നാസികൾ യുദ്ധരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പം പിന്നെ അവർക്ക് ആക്രമിക്കാനെന്ത് മടിയാള്, ഒരു മടിയില്ല. യുദ്ധം ചെയ്യാനെന്ത് മടിയാള്, ഒരു മടിയില്ല. ഹിറ്റ്ലർക്ക് വേണ്ടി പോരാടാൻ എന്ത് മടിയാളത്, പോരാടാൻ ഒരു മടിയില്ല. അങ്ങനെ പ്രതികാരം തങ്ങളുടെ ആപ്തവാക്യമാക്കിക്കൊണ്ട്, എന്തിലുള്ള പ്രതികാരം, ഒരു നാസി എന്ന നിലക്ക് അവർ ആദ്യം പ്രതികാരം പ്രകടിപ്പിച്ചത് സോഷ്യലിസ്റ്റുകളോടും ജൂതന്മാരോടും ഒക്കെയാണ്. മെല്ലെ 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 അത് കൺവേർട്ടായിട്ട്, അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്, മെല്ലെ മെല്ലെ അത് കൺവേർട്ടായിട്ട് പിന്നീട് ജർമ്മനിയിലെ അധികാരത്തിലുള്ള ആളുകൾക്കെതിരായിട്ടായി അവരുടെ പ്രതിഷേധം, അല്ലെങ്കിൽ ജർമ്മനിയിലെ ജനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം മെല്ലെ കയറി 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 കയറിയിട്ട് അയൽ രാജ്യങ്ങൾക്ക് നേരെയും അവരുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ പ്രതികാരം നീളാൻ തുടങ്ങിയപ്പോഴാണ് ഇത് അപകടകരമായ ഒരു പോക്കാണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഹിറ്റ്ലറുടെ നടപടിയെ പ്രോത്സാഹിപ്പിക്കേണ്ടായിരുന്നത്, മുസോളിനിയുടെ നടപടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടായിരുന്നത്, അവരെ തടയാനൊരു നടപടിയും സ്വീകരിച്ചില്ല. കാരണം ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകളും ഇല്ലാണ്ടാവട്ടെ, എല്ലാ സോഷ്യലിസ്റ്റുകളും ഇല്ലാണ്ടാവട്ടെ, എല്ലാ ജനാധിപത്യവാദികളും ഇല്ലാണ്ടാവട്ടെ, മുതലാളിത്തം മാത്രം മതി. അപ്പോൾ ഹിറ്റ്ലർ മുസോളിനിയും മുതലാളിത്തത്തെ പിന്തുണയ്ക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നയമായിരുന്നു ആദ്യഘട്ടത്തിൽ ആര് സ്വീകരിച്ചത്, ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ലക്ഷ്യം സോഷ്യലിസ്റ്റുകളും ജനാധിപത്യവാദികളൊന്നും അല്ല, അവര് 1919 വേഴ്സായി ഉടമ്പടി പ്രകാരം തങ്ങൾക്കേറ്റ അപമാനത്തിന് പകരം ചോദിക്കണം അല്ലെങ്കിൽ തിരിച്ചടിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ നാസിസവും ഫാസിസവും ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്നത്. ജനങ്ങളിലേക്ക് പ്രതികാര മനോഭാവം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ആ ഒരു എന്താ പറയുക, ശക്തി അവരുടെ മനസ്സിന് നൽകാൻ വേണ്ടിയിട്ട് പത്രത്തെയും റേഡിയോയെയും വിദ്യാഭ്യാസത്തെയും ഉൾപ്പെടെയുള്ള സകല മേഖലകളെയും ഹിറ്റ്ലർ മുസോളിനിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഉപയോഗിച്ചു. അങ്ങനെ ഹിറ്റ്ലറുടെ ആ പ്രവർത്തനം ഫലം കണ്ടത് 1934, 1935, 1936 കാലയളവിലേക്ക്. ആ കാലയളവാകുമ്പോഴേക്കും ഏകദേശം കാര്യങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് ഇങ്ങനെ നീങ്ങി തുടങ്ങിയിട്ടുണ്ടാ. ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചു, ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സർവ്വരാഷ്ട്രസഖ്യമൊക്കെ ഉണ്ടാക്കി. ഈ സർവ്വരാഷ്ട്രസഖ്യം കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കൻ ഐക്യനാടുകൾ തന്നെ അതിൻ്റെ ഭാഗമാവാണ്ട് മാറി നിൽക്കുക. പിന്നെ ജർമ്മനിയെ മുമ്പേ തന്നെ ചേർത്തിട്ടില്ല, അപ്പം പിന്നെ അവർക്ക് സർവ്വരാഷ്ട്രസഖ്യം പറയുന്ന നിർദ്ദേശങ്ങളൊന്നും പാലിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ലോകമൊരു യുദ്ധത്തിലേക്ക് പോകുന്നു എന്നൊരു പ്രതീതി ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജർമ്മനി ഓസ്ട്രിയയും ചെക്കോസ്ലോവാക്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്യോപ്യയും അൽബേനിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഇറ്റലിയും ഒപ്പം ഓസ്ട്രിയയും ചെക്കോസ്ലോവാക്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട് ജർമ്മനിയും ഒരു യുദ്ധത്തിനുള്ള സിഗ്നൽ ഇട്ടു. അപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കണം, 1918 ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ച്, 1919 സർവ്വരാഷ്ട്രസഖ്യം രൂപീകരിച്ച്, ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വേഴ്സായി ഉടമ്പടിയൊക്കെ ഒപ്പുവെച്ച് 10-20 കൊല്ലമായിട്ടുള്ളൂട്ട. 1939 ഇങ്ങനെ എത്രയാണല്ലോ, 39 എത്തുമ്പോഴേക്കും ലോകം അടുത്തൊരു യുദ്ധം നടക്കാൻ തുടങ്ങി. ഇത് ഒറ്റ നടക്കി പോകില്ല, യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ലോകരാജ്യങ്ങൾക്ക് മൊത്തത്തിൽ മനസ്സിലായി. ആ ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് സ്പെയിനിൽ ഫലാഞ്ച് എന്ന് പറയുന്നൊരു മൂമെൻ്റ് ഉണ്ടായി. ഏതാണ്ട് ഇതേ പാറ്റേൺ തന്നെ കേട്ടോ, ഇതേ പാറ്റേൺ തന്നെ. അതായത് ഇറ്റലിയിൽ മുസോളിനിയും അതുപോലെ തന്നെ ജർമ്മനിയിൽ ഹിറ്റ്ലറും കൊണ്ടുവന്ന അതേപോലെ തന്നെ സ്പെയിനിൽ ഫലാഞ്ച് എന്ന് പറയുന്നൊരു മൂമെൻ്റ് കൊണ്ടുവന്നു. ജനറൽ ഫ്രാങ്കോ ആണ് ആ ഫലാഞ്ച് എന്ന് പറയുന്ന മൂമെൻറ്റിനെ കൊണ്ടുവന്നത്. പക്ഷേ സ്പെയിനിലെ ജനങ്ങൾ ഒരൊറ്റക്കെട്ടായി ഫലാഞ്ചുകളെ എതിർത്തു. അധികാരത്തിൽ വരുന്നതിൽ നിന്ന് ഫലാഞ്ചുകളെ ശക്തമായി പ്രതിരോധിച്ച് നിർത്തുന്നതിൽ സ്പെയിനിലെ ജനത വിജയിച്ചു. അവർ സമ്മതിച്ചില്ല, അവർ പറഞ്ഞ അങ്ങനെയൊന്നും അത്ര എളുപ്പത്തിൽ അധികാരത്തിൽ വരണ്ട, അവിടെ നിൽക്കുക അവിടെ എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ശക്തമായ പ്രതിരോധം തീർത്തു. പ്രതിരോധം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പ്രതിരോധം തീർക്കേണ്ടി വന്നു കേട്ടോ, ഫലാഞ്ചുകൾ അധികാരത്തിൽ നിന്ന് എത്തുന്നതിൽ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ശക്തമായ പ്രതിരോധം തീർത്ത് ഫലാഞ്ചുകളെ അധികാരത്തിൽ എത്തുന്നതിൽ നിന്നും ഫലപ്രദമായി തടഞ്ഞു നിർത്താൻ അവിടുത്തെ ജനങ്ങൾ ശക്തമായ നിലപാടെടുത്തു. അന്ന് ഇന്ത്യയുടെ നിയുക്ത പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഫലാഞ്ചുകൾക്ക് എതിരായിട്ട്
സ്പെയിനിലെ ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധത്തെ എന്താ പറയുക അഭിസംബോധന ചെയ്യുകയും ആ ജനങ്ങൾക്ക് ഇന്ത്യയുടെ പരിപൂർണമായ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അന്ന് ഇന്ത്യ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയിട്ടില്ല കേട്ടോ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണേ. പക്ഷേ ആ കാലത്ത് തന്നെ ഇന്ത്യയുടെ അന്നത്തെ നിയുക്ത എന്താ പറയുക സ്വാതന്ത്ര്യ ശേഷമുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്ന നെഹ്റു അന്നേ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ജപ്പാനിൽ ജനറൽ ടോജോ എന്ന് പറയുന്ന ഏകാധിപതിയും അധികാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം, നിങ്ങളിപ്പോൾ ഈ ലോക ചരിത്രം നമ്മൾ ഇത്രയും നാളായിട്ട് ചർച്ച ചെയ്തിട്ടും ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേര് മാത്രം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ജപ്പാൻ്റെ പേരും കൂടി ഞാൻ പറയുകയാണ്. ജപ്പാനിലും തീവ്ര ദേശീയതയും യുദ്ധത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള തീവ്ര സ്വഭാവമുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അതിൻ്റെ നേതൃത്വം കൊടുത്തിരുന്നത് ജനറൽ ടോജോ ആയിരുന്നു. ഏതാണ്ട് ജർമ്മനിയും ഇറ്റലിയും അതുപോലെ തന്നെ ഓസ്ട്രിയ ഹംഗറിയിലും പോയല്ലോ, ജപ്പാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു ഭാഗത്തൊരു ചേരിയായി ഇങ്ങനെ സെറ്റായി തുടങ്ങിയിട്ടോ. തൊട്ടപ്പുറത്തെ ചേരിയിൽ പഴയ ചേരി തന്നെ, ഒരു ഭാഗത്ത് ബ്രിട്ടൻ, പിന്നെ ഫ്രാൻസ്, അവർ രണ്ടുപേരുമുണ്ട്. പിന്നെ റഷ്യ പേര് മാറി സോവിയറ്റ് യൂണിയനായി മാറി എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് റഷ്യയായിരുന്നു. ഇത് 1920 ഞാൻ പറഞ്ഞു 24 മുതൽ 26 വരെയുള്ള കാലയളവിൽ റഷ്യ USSR മാറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു പേരിലേക്ക് റഷ്യ മാറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഷ്യ USSR രംഗത്ത് വന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ ഐക്യനാടുകൾ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള ചേരിയിലേക്ക് ഇങ്ങനെ സെറ്റായിട്ട് ലോകം ഒരു ലോകമഹായുദ്ധം മണത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അപ്പം അത്രയും ഞാൻ പറയുള്ളൂ, ലോകമഹായുദ്ധം മണത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഏകദേശം 1936-37 കാലയളവിൽ മാറി. 1939 രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുകയും ചെയ്തു. 1939 സെക്കൻഡ് വേൾഡ് വാർ ആരംഭിച്ചു. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ, യുദ്ധം ആരംഭിക്കുന്നത് 1939 രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുന്നത് 1945 നമ്മളിനി കടക്കാൻ പോകുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക്. രണ്ടാം ലോകമഹായുദ്ധത്തെ പറ്റി നമുക്ക് ഇനി ചർച്ച ചെയ്യാം. രണ്ടാം ലോകമഹായുദ്ധത്തെ പറ്റി ചർച്ച ചെയ്യുന്നതിനേക്കാൾ മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാം ലോകമഹായുദ്ധത്തെ പറ്റിയുള്ള യൂട്യൂബ് വീഡിയോ മുഴുവനായിട്ട് കാണണം. രണ്ടാം ലോകമഹായുദ്ധത്തെ പറ്റി ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരു തവണയേ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഇനി നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു ഹെഡ്സെറ്റ് വെച്ച് യൂട്യൂബ് വീഡിയോയിൽ, പ്രസിഡൻസി ഹൈക്യൂബിൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കൃത്യമായി കാണുക, കേൾക്കുക, എന്നിട്ട് രണ്ടോ മൂന്നോ തവണ കേട്ടതിന് ശേഷം പുസ്തകം നന്നായി വായിച്ച് തയ്യാറായിരിക്കുക. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് വേൾഡ് വാർ അഥവാ രണ്ടാം ലോകമഹായുദ്ധം 1939 മുതൽക്ക് 1945 വരേക്ക് റോമകൂപങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പ്രത്യേകത അതാണ്. ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീതിജനകാത്മകവും ഏറ്റവും നാശം വിതച്ചതുമായ യുദ്ധം ഏതാണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സെക്കൻഡ് വേൾഡ് വാറാണ്. അത്രയും മാരകമായിട്ടുള്ള യുദ്ധമാണ് സെക്കൻഡ് വേൾഡ് വാർ. രണ്ട് ആറ്റം ബോംബുകളുടെ പ്രയോഗം കണ്ടത് സെക്കൻഡ് വേൾഡ് വാറിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ആദ്യത്തെ ആറ്റം ബോംബ് ലിറ്റിൽ ബോയ് എന്ന പേരിൽ എൻലോഗ എന്ന് പറയുന്ന വിമാനത്തിൽ അമേരിക്ക പറന്നു പൊന്തിയിട്ട് ആറ്റം ബോംബ് ഇടുന്നത് 1945 ഓഗസ്റ്റ് 6 തൊട്ടുപുറകെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നാഗസാക്കിയിലും രണ്ടാമത്തെ ആറ്റം ബോംബിട്ടു. ഇങ്ങനെ രണ്ട് ആറ്റം ബോംബിൻ്റെ പ്രയോഗത്തെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാനുള്ള സെക്കൻഡ് വേൾഡ് വാർ ഇതാ നമ്മുടെ പടിവാതുക്കളെത്തി നിൽക്കുകയാണ്. രണ്ടാം ലോകമഹായുദ്ധത്തെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നിങ്ങൾ നന്നായി പഠിക്കുക, പ്രസിഡൻസി ഹൈക്യൂബിൻ്റെ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുക, ഒരൊറ്റ ക്ലാസ് പോലും മിസ്സാക്കാതിരിക്കുക വൈകിട്ട് 6 to 6:30 വരെ. ഓക്കെ, നന്നായി പഠിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾ. അതല്ലെങ്കിൽ നിങ്ങൾ ഹൈക്യൂ പ്രസിഡൻസിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അതിനകത്തൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ലൈവ് ക്ലാസ്സുകൾ ആവശ്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സൈനിങ് ഓഫ് പറയുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഞാൻ വേണുവാണ്, ഹൈക്യൂ പ്രസിഡൻസി വടക്കാഞ്ചേരി. താങ്ക് യു.